നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. ബോട്ട് യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല. എന്നാൽ ജലനിരപ്പിലൂടെ ആസ്വദിച്ചു നീങ്ങാൻ സ്വന്തമായ ഒരു ബോട്ടുണ്ടെങ്കിൽ അത് എത്ര സുന്ദരമായിരിക്കും. കുറഞ്ഞ ചിലവിൽ ബോട്ട് നിർമ്മിച്ച എടപ്പാളുകാരുടെ മനം കവർന്നിരിക്കുകയാണ് ഐലക്കാട് കണ്ടംകുളത്ത് വളപ്പിൽ അഭിജിത്ത്. ലോകത്തിലെ ഏറ്റവും ശാന്തസുന്ദരമായ ഒരു യാത്ര അത് കായലോളങ്ങളിലൂടെ ഉള്ളതാണ്. കായൽ പരപ്പിലൂടെ ഒരു ബോട്ടുയാത്ര എന്നത് പുതിയൊരു അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. എന്നാൽ എടപ്പാളുകാർക്ക് ഇങ്ങനെയൊരു മോഹം ഉള്ളിലുണ്ടെങ്കിൽ അതിന് ആലപ്പുഴ വരെ പോകേണ്ട ആവശ്യമില്ല. കയ്യെത്തും ദൂരത്ത് ഇവർക്ക് ഒരു ബോട്ടുണ്ട്. എടപ്പാൾ ഐലക്കാടുകാരുടെ സ്വന്തം വാട്ടർ ബോട്ട്. ഈ ബോട്ടിൽ ആസ്വദിച്ച യാത്രയും ചെയ്യാം. കായൽ പരപ്പിലൂടെയല്ലെങ്കിലും പ്രകൃതിയോടിണങ്ങി നീങ്ങാം. എടപ്പാൾ എന്ന നാട്ടിൻ പ്രദേശത്തെ ജലപാതകളിലൂടെ മുട്ടിട്ടു നിൽക്കുന്ന വെള്ളയാമ്പലുകളുടെ തലപ്പൊക്കത്തിനിടയിലൂടെ സുന്ദരമായി നീങ്ങാം. എടപ്പാളുകാർക്ക് ഇങ്ങനെയൊരു യാത്രാനുഭവം സമ്മാനിക്കുന്നത് എടപ്പാളുകാരുടെ കൂട്ടുകാരൻ അഭിജിത്താണ്. എടപ്പാൾ ഐലക്കാട് കണ്ടംകുളത്ത് വളപ്പിൽ ഷൺമുഖൻ തങ്കമണി ദമ്പതികളുടെ മകനാണ് അഭിജിത്ത്. അഭിജിത്ത് നിർമ്മിച്ചെടുത്ത എയർബോട്ടാണിത്. ഈ എയർബോട്ടിനും അഭിജിത്തിനും ഇപ്പോൾ ആരാധകർ ഏറെയാണ്. ബോട്ടിപ്പോൾ നാട്ടിലാകെ ചർച്ചാ വിഷയവുമായിരിക്കുകയാണ്. എടപ്പാൾ ഐലക്കാടുകാരുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നതും അഭിജിത്ത് നിർമ്മിച്ചെടുത്ത ഈ ബോട്ടു തന്നെയാണ്. ലോക്ക്ഡൌൺ കാലത്ത് ജോലിക്ക് പോകുവാൻ കഴിയാതെ വന്നതോടെയാണ് അഭിജിത്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠനകാലം ഓർത്തെടുത്ത് എയർബോട്ട് നിർമ്മിച്ചെടുത്തത്. ഒരു മാസം പണിപ്പെട്ടാണ് എയർബോട്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നാലടി വെള്ളത്തിന് മുകളിലൂടെയും പായൽ പരപ്പിലൂടെയും അനായാസം സഞ്ചരിക്കാവുന്ന വിധത്തിലാണ് എയർബോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 100 cc ബോട്ട് പ്രവർത്തിക്കുന്നത്. എഞ്ചിൻ കപ്പാസിറ്റി കൂട്ടി കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന സംവിധാനം ഒരുക്കുവാനും കഴിയുമെന്ന് അഭിജിത്ത് പറയുന്നു. വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ സാധാരണ വാട്ടർ പപ്പിൾഡ് ബോട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ചണ്ടി അങ്ങനെ വെള്ളത്തിലടിയിലുള്ള പല സാധനങ്ങളും സബ്സ്റ്റൻസും ഒക്കെ കുടുങ്ങും. അതിൽ ഇതാകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. ഇത് എയർ ബോട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എയറിൻ്റെ പ്രഷർ കൊണ്ടാണ് ഇത് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര വെള്ളം കുറഞ്ഞ പ്രദേശമായാലും ഇപ്പോൾ മൺതിട്ട അങ്ങനെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ തരണം ചെയ്തിട്ട് പോയിക്കോളൂ. ഇതിപ്പോൾ 100 cc എഞ്ചിനിലാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഇനിയും എഞ്ചിൻ്റെ പവർ കൂട്ടിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ ലീഫിൻ്റെ എണ്ണമൊക്കെ കൂട്ടുകയെന്ന് വെച്ചാൽ ഇനിയും നല്ല പവറിൽ നമുക്ക് ചെയ്യാം. കഴിഞ്ഞ 2 വർഷമായി ആർത്തിരമ്പി പെയ്ത മഴയിലുണ്ടായ പ്രളയത്തിൽ മുങ്ങിപ്പോയിരുന്നു കേരളം. ഇങ്ങനെ നാട്ടിലുണ്ടായ പ്രളയമാണ് ഇത്തരത്തിലുള്ള ബോട്ട് നിർമ്മിക്കുന്ന ചിന്തയിലേക്ക് തന്നെ എത്തിച്ചതെന്നും ബോട്ട് നിർമ്മിക്കുവാൻ പ്രചോദനമായതെന്നും അഭിജിത്ത് പറയുന്നു. എടപ്പാളുകാർക്കിടയിൽ ബോട്ട് നിർമ്മിച്ച് ഹീറോ ആയ അഭിജിത്തിന് മികച്ച പിന്തുണയുമായി നാട്ടുകാരും കുടുംബവും സുഹൃത്തുക്കളുമെല്ലാം അഭിജിത്തിൻ്റെ കൂടെയുണ്ട്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.